രണ്ടു വർഷത്തിനപ്പുറം നമ്മൾ എല്ലാവരും കോവിഡിന്റെ പിടിയിൽ നിന്ന് മുക്തരായി വരികയായിരുന്നു. എന്നാൽ ഈ ഒരു സമയത്താണ് ലോകത്തിന് ആശങ്കയായി അതിവേഗം പടരുന്ന കൊറോണ വൈറസിന്റെ ഒരു വകഭേദം ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയത്. അതിവേഗം പകരുന്ന ജനിതകമാറ്റമെന്ന വൈറസ് എന്നാണ് ഗവേഷകർ ഇതിനെ പറയുന്നത്. എല്ലാവർക്കും ഫിദാസ് ഡെസ്കിലേക്ക് സ്വാഗതം. സൗത്ത് ആഫ്രിക്കയിലെ ഗോഡ്സോന എന്ന രാജ്യത്താണ് ഈ ഒരു വേരിയന്റിനെ കണ്ടെത്തിയത്. രണ്ടാഴ്ച മുൻപ് അവിടെ കോവിഡിന്റെ പുതിയൊരു വേരിയന്റിനെ കണ്ടെത്തി. ഇതിന് പേരിട്ടിരിക്കുന്നത് B.1.1.5.9 എന്നാണ് ഈ ഒരു വൈറസിനെ അറിയപ്പെടുന്നത്. ഇതുകൂടാതെ ഇതിനെ ന്യൂ വേരിയന്റ് എന്നും ഗോഡ്സോന വേരിയന്റ് എന്നും വിളിക്കുന്നുണ്ട്. നമ്മൾ ഇത്രയും നാൾ നേരിട്ടതിന്റെ ഏറ്റവും വലിയ അല്ലെങ്കിൽ മാരകമായ ഒരു വേരിയന്റ് ആയിട്ടാണ് ഈ ഒരു വൈറസ് കണക്കാക്കപ്പെടുന്നത്. അതിവേഗ വ്യാപന ശേഷി ജനങ്ങളിൽ ഇത് വളരെ വലിയ രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. വാക്സിൻ എടുത്തവരിലും ഈ ഒരു രോഗം മാരകമായി പടരാൻ സാധ്യത എന്നുള്ളതാണ് ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു കാര്യം. ഇതിനു മുമ്പ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത ഡെൽറ്റ വേരിയന്റ് ആയിരുന്നു കോവിഡിന്റെ രണ്ടാം തരംഗത്തെ നമ്മളെ വളരെയധികം ബാധിച്ചത്. ഡെൽറ്റ വേരിയന്റ് മൂലം ഇന്ത്യയിൽ ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ നമ്മൾ അതിൽ നിന്നെല്ലാം കരകയറി വരികയായിരുന്നു. ലോകത്തെ എല്ലായിടത്തും ഡെൽറ്റ വേരിയന്റ് പടർന്നു കഴിഞ്ഞു. എന്നാൽ ഡെൽറ്റ വേരിയന്റിനേക്കാൾ മാരക പ്രഹരശേഷിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത പുതിയ കോവിഡ് വൈറസിന്റെ വേരിയന്റായ ന്യൂ അല്ലെങ്കിൽ ഗോഡ്സോന വേരിയന്റ് എന്ന കണ്ടെത്തലുകൾ പറയുന്നുണ്ട്. രണ്ടാഴ്ച മുമ്പ് സൗത്ത് ആഫ്രിക്കയിലെ ഗോഡ്സോനയിലുള്ള ഒരു രോഗപ്രതിരോധ ശേഷി വളരെ കുറഞ്ഞ ഒരാൾക്കാണ് ഈ ജനിതകമാറ്റം വന്ന വൈറസ് കണ്ടെത്തിയത് എന്നാണ് പറയുന്നത്. ഇമ്മ്യൂണോ കോംപ്രമൈസ്, അതായത് രോഗപ്രതിരോധ ശേഷി വളരെ കുറഞ്ഞ അല്ലെങ്കിൽ ഒരുപക്ഷെ ശരിയായി ചികിത്സ ലഭിക്കാത്ത HIV പേഷ്യന്റ് ആണെന്നും ഒക്കെ പറയുന്നുണ്ട്. എത്രത്തോളം സത്യമുണ്ട് ഈ കാര്യത്തിൽ എന്നറിയില്ല. എന്നിരുന്നാലും അയാളിൽ നിന്ന് 100 പേരിലേക്കാണ് ഈ രോഗം പടർന്നു കഴിഞ്ഞത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇങ്ങനെ നടത്തിയ പഠനത്തിൽ നിന്നാണ് കൊറോണ വൈറസിന്റെ ന്യൂ വേരിയന്റിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് ഹോങ്കോങ്ങിലും ആഫ്രിക്കയിൽ നിന്നെത്തിയ 2 നടത്തിയ ടെസ്റ്റില് പുതിയ വേരിയന്റേഷൻ കണ്ടെത്തി. ഇസ്രായേലിലും ഇത് കണ്ടെത്തി. ഇവർ വാക്സിനേറ്റഡ് ആയിരുന്നു. ഫൈസർ വാക്സിൻ ആയിരുന്നു ഇവരെടുത്തിരുന്നത്. വാക്സിൻ എടുത്തിട്ട് പോലും അവരുടെ ബോഡിയിൽ വൈറസുകളുടെ സാന്നിധ്യം വളരെ അധികമായിരുന്നു. കോവിഡ് വാക്സിൻ എടുത്തവരുടെ ബോഡിയിലും അതുപോലെ കോവിഡ് വന്ന് മാറിയവരുടെ ബോഡിയിലും ആന്റിബോഡീസ് ഉള്ളത് കൊണ്ട് വൈറസുകൾ വളരെ അധികമായി ഉണ്ടാകാറില്ല. ഇതുകൊണ്ടാണ് വാക്സിൻ എടുത്തവർക്ക് കോവിഡ് വരുമ്പോൾ തീവ്രത കുറയുന്നത്. എന്നാൽ ഇപ്പോൾ ഫൈസർ വാക്സിൻ എടുത്തവരിൽ ഇത്തരത്തിൽ വൈറസിന്റെ വളരെ അധിക സാന്നിധ്യമാണ് കണ്ടെത്തിയിരിക്കുന്നത്. സാധാരണ കോവിഡ് ആന്റിബോഡി ഉള്ള ഒരാളുടെ ബോഡിയിലും അതുപോലെ കോവിഡ് വാക്സിൻ എടുത്ത ഒരാളുടെ ബോഡിയിലും പുറത്തുനിന്ന് വരുന്ന കോവിഡ് വൈറസിന്റെ സ്പൈക്ക് പ്രോട്ടീനെ തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ വ്യാപിക്കാതെ നമ്മുടെ ശരീരം ചെറുത്തു നിൽക്കുന്നത്. വാക്സിൻ എടുത്തവർക്ക് വൈറസ് കൂടുതൽ പ്രഹരം ഏൽപ്പിക്കാത്തത് ഇത് കാരണമാണ്. എന്നാൽ ഇപ്പോൾ ടോട്ടലി ചേഞ്ച് വന്ന സ്പൈക്ക് പ്രോട്ടീൻ ആയിട്ടാണ് ഈ ഒരു പുതിയ കോവിഡ് വൈറസ് വരുമ്പോഴും നമ്മുടെ ബോഡിയിലുള്ള കോവിഡ് വൈറസിന്റെ സ്പൈക്ക് പ്രോട്ടീൻസ് ഈ വരുന്ന വൈറസിനെ ഒരുപക്ഷെ മനസ്സിലാക്കിയില്ല അല്ലെങ്കിൽ തിരിച്ചറിയാൻ സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് ഈ ഒരു വൈറസ് ഇന്ന് വരെ കാണാത്ത കോവിഡ് വൈറസിനെക്കാളും തീവ്രത കൂടിയതാണെന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള വൈറസിന്റെ വളരെ അധികം സാന്നിധ്യം കണ്ടെത്തിയതാണ് ആശങ്ക ഉയർത്തുന്നത്. അതുമൂലമാണ് വാക്സിൻ എടുത്തവർക്ക് പോലും ഈ ഒരു വേരിയന്റ് വളരെ അധികം പ്രഹരശേഷി ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നത്. സാധാരണ കോവിഡ് വൈറസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്പൈക്ക് പ്രോട്ടീനോട് കൂടി ചേർന്ന നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത് പോലുള്ള ഒരു സ്ട്രക്ചറാണ്. ഈ സ്പൈക്ക് പ്രോട്ടീനെ വരുന്ന വേരിയന്റേഷൻസ് ആണ് കോവിഡ് വൈറസിന് അതിതീവ്ര വ്യാപന ശേഷി വർദ്ധിപ്പിക്കുന്നത്. ഈ സ്പൈക്ക് പ്രോട്ടീനിൽ നിന്നുമാണ് കോവിഡ് വൈറസിനും ഉള്ള വാക്സിനും വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. സ്പൈക്ക് പ്രോട്ടീനിൽ വന്നിരിക്കുന്ന മാറ്റമാണ് കോവിഡ് വൈറസിന് ഇപ്പോൾ കൂടുതൽ മാരക പ്രകരശേഷിയുള്ളത് മാറ്റിയിരിക്കുന്നത്. സ്പൈക്ക് പ്രോട്ടീനിൽ വരുന്ന ചെറിയ ചെറിയ വകഭേദങ്ങളെ അപേക്ഷിച്ച് ഇതിന് 50 ജനിതക മാറ്റങ്ങൾ ഒരുമിച്ച് വന്ന ഒരു പുതിയ വേരിയന്റ് ആയാണ് ഇപ്പോഴുള്ള ന്യൂ വേരിയന്റ്. 50 30 വളരെ പ്രധാനപ്പെട്ടതാണ്. സ്പൈക്ക് പ്രോട്ടീൻ തന്നെയാണ് 30 10 സ്പൈക്ക് പ്രോട്ടീന്റെ പല ഘടനയ്ക്കും വ്യത്യാസം വരുത്തുന്ന പ്രധാനപ്പെട്ട ഒരു വേരിയന്റേഷൻസ് ആണ്. നമ്മൾ കണ്ട ഡെൽറ്റ വേരിയന്റ് ആണ് ഏറ്റവും കൂടുതൽ നാശം വിതച്ചത്. ഈ ഡെൽറ്റ വേരിയന്റിന് പോലും 2 വേരിയന്റേഷൻസ് മാത്രമാണ് ഉണ്ടായിരുന്നത്, അതായത് സ്പൈക്ക് പ്രോട്ടീനിലുള്ള ഉണ്ടായ വേരിയന്റേഷൻസ്. ഈ ഡെൽറ്റ വേരിയന്റിന്റെ 2 സ്പൈക്ക് പ്രോട്ടീന് പകരം ഇപ്പോൾ കണ്ടെത്തിയ ന്യൂ വേരിയന്റിന് അല്ലെങ്കിൽ ഗോഡ്സോന വേരിയന്റിന് 10 സ്പൈക്ക് പ്രോട്ടീൻ വേരിയന്റ് ആണ്
വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് കൂടുതൽ ശേഷി ഉണ്ടാക്കുന്നത്. ഇപ്പോഴും ആസ്ട്രേലിയ, യു കെ, ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങള് സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള ഫ്ലൈറ്റുകളൊക്കെ സ്റ്റോപ്പ് ആക്കിയിരിക്കുകയാണ്. നമ്മൾ ഇപ്പോഴും ആ ഒരു പഴയ രീതിയിൽ നിന്ന് കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട് പലർക്കും. അതായത് മാസ്ക് പ്രോപ്പറായിട്ട് വെക്കുന്നില്ല, സാനിറ്റൈസേഷൻ ചെയ്യുന്നില്ല, ആ ഒരു രീതിയിലോട്ടൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ. എന്നാൽ നമ്മൾ ഈ ഒരു വേരിയന്റേഷനെ നന്നായിട്ട് ഭയപ്പെടണം. അത് കാരണം നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു ശ്രദ്ധ ഇനിയും നമ്മൾ നന്നായിട്ട് മാസ്ക് വെക്കുക, സാമൂഹിക അകലം പാലിക്കുക, സാനിറ്റൈസേഷൻ ചെയ്യുക, ഇതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്.